വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കുടയത്തൂരിലെ ആകഭയപ്പെടുത്തിയ സംഭവമായിരുന്നു ഒരു കുടുംബം മുഴുവൻ ഉരുൾപൊട്ടലിൽ മരിച്ചത്. അയൽവാസിയുടെ വെളിപ്പെടുത്തൽ ഭയത്തോടെയാണ് നാട്ടുകാർ കേട്ടത്. ഇന്നലെ വരെ കൂടെ നടന്നയാൾ ഇനി ഒപ്പമില്ലെന്ന കടുത്ത വിഷമത്തിലാണ് ബന്ധു കൂടിയായ അശോക്. നിമിഷ നേരം കൊണ്ടാണ് അവരെ തനിക്ക് നഷ്ടപ്പെട്ടത്. എന്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ മാത്രം അകലെയാണ് സോമന്റെ വീടെന്ന് അശോകൻ പറയുന്നു. താൻ കൊച്ചേട്ടനെന്ന് വിളിച്ചിരുന്നയാളാണ് അദ്ദേഹം. സിറ്റൗട്ടിൽ നിന്ന് നോക്കിയാൽ അവരുടെ വീട് കാണാൻ സാധിക്കും. അശോകൻ സോമന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. ഞായറാഴ്ച അവധിയായതിനാൽ എല്ലാവരും വീട്ടിൽ തന്നെയായിരുന്നുവെന്നും അശോകൻ പറയുന്നു. കൊച്ചേട്ടന് ടാപ്പിംഗ് ജോലിയാണ്. ഇവരുടെ ഭാര്യ ഷിജി അടുത്തുള്ള സർക്കാർ സ്കൂളിൽ പാർട്ട് ടൈം സ്വീപ്പറായി ജോലിക്ക് പോകുന്നുണ്ട്. സോമന്റെ മകൾ ഷിമിയുടെ മകൻ ദേവനന്ദും ഇതേ സ്കൂളിൽ തന്നെയാണ് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഷിമി ഭർത്താവിനോട് പിണങ്ങി 2 വർഷം മുൻപാണ് വീട്ടിലെത്തിയത്. പിന്നെ തിരിച്ചു പോയിട്ടില്ല. കനത്ത മഴയായതുകൊണ്ട് ആരും ഞായറാഴ്ച പുറത്തിറങ്ങിയതുമില്ല. ഇന്നലെ രാവിലെയാണ് സോമനെ അവസാനമായി കണ്ടതെന്നും അശോകൻ പറയുന്നു. ഫഹദ് ഫാസൽ ചിത്രം മലയൻ കുഞ്ഞിനെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു സംഭവം നടന്നതെന്നും അശോകൻ ഓർത്തെടുക്കുന്നു. പുലർച്ചെ 3 മണിയോടെയാണ് ഭയങ്കര ശബ്ദം കേട്ടു ഉണർന്നത്. കല്ലുമണ്ണുമെല്ലാം വീഴുന്ന ശബ്ദം കേട്ടിരുന്നു. ഉരുൾപൊട്ടുകയാണെന്ന് അപ്പോൾ തന്നെ തോന്നിയിരുന്നു. രക്ഷപ്പെടാനായി റൂമിൽ നിന്നും ഞാൻ ഓടി സിറ്റൗട്ടിലെത്തി. മുറ്റത്താകെ ആ സമയം ചെളിവെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടായില്ലെന്ന് കരുതിയാണ് ഞാൻ ആശ്വസിച്ചത്. സോമൻ ചേട്ടനെ ഈ സമയം ഫോണിൽ വിളിച്ചിരുന്നു, എന്നാൽ കിട്ടിയില്ലെന്നും അശോകൻ വ്യക്തമാക്കി. തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് വിളിച്ചാണ് കൊച്ചേട്ടന്റെ കാര്യം പിന്നീട് അന്വേഷിച്ചത്. അവർ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ വീടിരുന്ന സ്ഥലത്ത് വീടില്ല. ശരിക്കും ഞെട്ടിപ്പോയ അവസ്ഥയായിരുന്നു. പെരുമഴയത്ത് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അവിടെയാകെ ചെളിയായിരുന്നത് കൊണ്ട് ഇറങ്ങിത്തപ്പാനായില്ല. മുത്തശ്ശിയുടെ മൃതദേഹമായിരുന്നു ആദ്യം ലഭിച്ചത്. പിന്നീട് കുഞ്ഞിന്റെയും അമ്മയുടെയും മൃതദേഹം ഒരുമിച്ച് കിട്ടി. ഇരുവരും ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നതാണ്. അമ്മയും കുഞ്ഞും കെട്ടിപ്പിടിച്ച് ഉറങ്ങിയ നിലയിലായിരുന്നു. ഈ രംഗം രക്ഷാപ്രവർത്തനം നടത്തിയവരെ കണ്ണീരിലാഴ്ത്തി. കിടക്കയോട് കൂടി അവർ 40 മീറ്ററോളം ഒലിച്ചു പോയിരുന്നു. കൈകൊണ്ട് മണ്ണുമാന്തിയാണ് ഇവരെ കണ്ടെത്തിയത്. ഇവരുടെ മുകളിൽ ഒരു കല്ലുണ്ടായിരുന്നു. കുഞ്ഞിന്റെ മുഖമാകെ ചതഞ്ഞ് കൈയും കാലും ഒടിഞ്ഞ നിലയിലായിരുന്നുവെന്നും അശോകൻ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.